കഥകളിയിലെ ശൈലീഭേദങ്ങളിൽ കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കവും തീർച്ചയായും പരമപ്രാധാന്യവും ഉണ്ട്. കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിന്റെ തനതു വഴക്കങ്ങളെ സ്വാംശീകരിച്ച കഥകളിയുടെ തെക്കൻ സമ്പ്രദായത്തിന്റെ ഇന്നത്തെ സമകാലീന കഥകളിയിലെ പരമാചാര്യന് മുന്നിലാണ് കഥകളി ഡോട്ട് ഇൻഫോയുടെ പ്രവർത്തകർ എത്തിയിരിക്കുന്നത്, ശ്രീ മടവൂർ വാസുദേവൻ നായർ. ഇന്ന് ഇന്ത്യയിലെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മഭൂഷൺ അവാർഡടക്കം നേടി കഥകളിയിലെ അഭിമാനമായി മാറിയിരിക്കുന്ന മടവൂർ വാസുദേവൻ നായരെ സ്നേഹപൂർവ്വം മടവൂർ ആശാനെ ഈ അഭിമുഖത്തിലേക്ക് പരിചയപ്പെടുത്തുന്നു. ആശാൻ സ്വാഗതം. നമസ്തേ. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ആശാന്റെ ആചാര്യനായ ചെങ്ങന്നൂർ രാമപുരം ആശാനെ കുറിച്ച് കൂടിയാണ്. അവിടുന്ന് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ആചാര്യന്റെ ആദ്യകാലത്തെ ചെങ്ങന്നൂർ ആശാനോടൊപ്പം ഉള്ള അനുഭവങ്ങൾ, ആ ശിക്ഷണത്തിന്റെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ? കഥകളിയിലെ എല്ലാ സമ്പ്രദായക്കാർക്കും ശിക്ഷണത്തിന്റെ കാര്യത്തിൽ കുട്ടിക്കാലം വളരെ ഒത്തപ്പാറുള്ള കാര്യമാണ്. അത് മുഴു ചെങ്ങന്നൂരിന്റെ മുമ്പിലും അത് തന്നെയായിരുന്നു. ശരീരം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി ഗുരുനാഥന്റെ. അവയവങ്ങൾ മുഴുക്ക പൂർത്തിയില്ലാതെ നല്ല സ്വാധീനമായി കിട്ടുന്നതിനുള്ള സാധകങ്ങളാണ്. ഈ സാധകങ്ങൾ പുതിയ തന്നെ ശരീരത്തെ ഒരുപാട് ഉപദ്രവമുണ്ടെങ്കിലും ഗുണം ചെയ്യുന്നതാണ്. അത് അത് ഒരു കാലം അതിനു വേണ്ടി തന്നെ കൂടുതലും ചെലവഴിക്കാറുണ്ട്. അതിന്റെ കൂടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുദ്രകളും പിന്നെ രസങ്ങളും കഥാപാത്രത്തിന്റെ പിന്നെ പദങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിച്ചുകൊണ്ട് പോകുമെങ്കിലും പ്രധാനമായിട്ടും ശരീരരൂപി വൃത്തിയാക്കലാണ്. അതുപോലെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ കാണാൻ കഴിയും, എങ്ങോട്ട് തിരിഞ്ഞാലും ഏതെങ്കിലും ഒരു ഗോട്ടി കാണിക്കാൻ പ്രേക്ഷകനെ കാണിക്കാൻ സാധിക്കില്ല. അതുപോലെ വാർത്തെടുക്കുന്നതാണ്, അത്രയും ജോലി ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തിക്കൊക്കെ ഒരുപാട് ഗോഷ്ഠിയും ഫലമില്ലാതെയും ഓരോന്നും ചെയ്യുന്നത്. കഥകളിയില് സ്ത്രീ വേഷത്തിന് ഒരു സമ്പ്രദായം, പുരുഷവേഷത്തിന് പച്ചയ്ക്കൊരു സമ്പ്രദായം, കത്തിക്കൊരു സമ്പ്രദായം, താടിക്കൊരു സമ്പ്രദായം, മിനുക്കുകൾക്കൊരു സമ്പ്രദായം, ഇങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്. എല്ലാത്തിനും മതാവിന്റേതായ സ്വഭാവം അനുസരിച്ച് ശരീരത്തിൽ വായു നിയന്ത്രിക്കാൻ കഴിയണം ആ വിദ്യാർത്ഥി. അതിനെ നിയന്ത്രിപ്പിച്ചെടുക്കുക എന്നുള്ളതും ഗുരുനാഥന്റെ കടമയാണ്. ഒരു കഥാപാത്രം എല്ലാത്തിനും കയ്യുടെ അകലം കണക്ക് പറയും. അതിൽ നിന്നും ചിലത് ഒതുങ്ങും, ചിലത് കൂടെ വലുതാകും. അത് ആ കഥാപാത്രങ്ങളുടെ സമ്പ്രദായം അനുസരിച്ച. ഇപ്പൊ ചെങ്ങന്നൂർ ആശാന്റെ മുൻപ് ആശാൻ പഠിച്ചിരുന്ന ആശാന്മാരുണ്ടല്ലോ. ആശാൻ എന്റെ ആദ്യത്തെ ഗുരുനാഥൻ മറവൂർ പരമേശ്വരനോട് ആശാൻ എന്ന് പറയും. അദ്ദേഹം നാട്ടില് ഈ തെക്കൻ സമ്പ്രദായത്തില് തെക്കൻ നാടെന്ന് ഞങ്ങള് പറയും. അന്ന് വടക്ക് ചെങ്ങന്നൂരൊക്കെയാ, ചെങ്ങന്നൂരൊക്കെ ഇവിടെയൊക്കെ തെക്കാ. ഇപ്പം വടക്ക് മലബാറും തെക്ക് കേരളത്തിൽ തിരുവിതാംകൂറായി എന്ന് പറഞ്ഞ വ്യത്യാസം. അന്ന് ഞങ്ങൾക്ക് വടക്കം എന്ന് പറയുന്നത് ചെങ്ങന്നൂർ ആശാനൊക്കെ വടക്കന്മാരാണ്. ഞങ്ങള് ഇവിടെ എന്റെ കുട്ടിക്കാലം ആ പരമേശ്വരൻ പിള്ള ആശാൻ ഈ നാട്ടിൽ വലിയ അംഗീകാരമുള്ള ഒരാളായിരുന്നു. കൊച്ചാശാൻ എന്ന് പറയും, കളിയുമ്പോണ്ട് നല്ല വിൽപ്പത്തിയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ആശാനായിരുന്നു ഈ സമ്പ്രദായം. ഈ തെക്കൻ സമ്പ്രദായം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് സമ്പ്രദായം, കിടങ്ങൂർ പല 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 സമ്പ്രദായമുണ്ട്. ഇപ്പൊ ഒരു ചാത്തന്നൂർ സമ്പ്രദായം എന്ന് പറഞ്ഞൊരു ചെറിയ സമ്പ്രദായമാണ് ഈ എന്റെ ആദ്യത്തെ ആശാനുള്ള. ആ സമ്പ്രദായത്തിലാണ് ഞാൻ ആദ്യം പഠിക്കുന്നത്. അദ്ദേഹം പിന്നെ എല്ലാ ആട്ടവും ഞാൻ പറഞ്ഞു തരാൻ കൂടുതൽ എല്ലാം ചെയ്യും, എല്ലാം കഥകളിയും എല്ലാം ചെയ്യുന്ന ആളാ. അപ്പൊ ഒരു 3 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചു. അവിടുത്തെ അഭ്യാസം അതെ അതെ ആറാമത്തെ മാസത്തിൽ അരങ്ങേറ്റം നടന്നു. അങ്ങനെ അരങ്ങേറ്റം എല്ലാം ആശാന്റെ വീട്ടിൽ തന്നെയാണ് താമസം. കടങ്ങി അവിടെ അടുത്തൊരു പുലിയോട്ട് കുന്നം എന്ന് പറഞ്ഞൊരു ശിവക്ഷേത്രമുണ്ട്. അവിടെ വെച്ചായിരുന്നു അരങ്ങേറ്റം. അരങ്ങേറ്റത്തിന് ഉത്തരാസേന്ദ്രനായിരുന്നു ആദ്യം. എന്റെ 2 ദേഷവും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം തുടങ്ങിയിട്ട് ആദ്യം ദുര്യോധന്റെ ഭഗ്നിയായിട്ട് ഭാനുമതിയായിട്ട് അത് കഴിഞ്ഞ് വേഗം വന്ന് എന്നെ തേച്ച് ചുട്ടിയുണ്ടാക്കി ഉത്തരൻ കെട്ടിച്ചു. ഉത്തരനൊക്കെ 2 തരം വേഷങ്ങളാണ്. ഇത് 2 ആ അരങ്ങേറ്റം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത അന്യാരംഭത്തിന് ദുര്യോധനവതി കൃഷ്ണൻ എന്നെ കൊണ്ട് കെട്ടിക്കും. അപ്പൊ അങ്ങനെയാ അന്ന് അങ്ങനൊരു വേഗം വേഗം രൂപപ്പെടുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ധാരാളം കുട്ടിത്തറിയും ഇടത്തറിയും വേഷങ്ങൾ ആ 2-3 വർഷം കൊണ്ട് ഞാൻ കെട്ടി ജനങ്ങളെ പ്രീതി. 6 മാസത്തിനകം തന്നെ ഉത്തരം പോലെ വലിയൊരു വേഷം.
ദുര്യോധനകൃഷ്ണൻ കൃഷ്ണൻ അന്ന് ആരോട് വീരത കൊണ്ടിട്ടു ദുര്യോധന വീട്ടിൽ തുടങ്ങി ദൂതിനെ അങ്ങനെയൊക്കെ ഒരു ജനപ്രിയം അന്നേ ഉണ്ട്. അത് അതിനെ പറയുന്നത് എന്റെ ഗുരുനാഥൻ പറയും ഗുരുവാണ് അല്ല വരുന്ന ശിഷ്യനാണ് ഗുരു ചെങ്ങന്നൂര് പറയും. അതായത് അവനിൽ രത്നം ഒരു ചെടിയിൽ കിടക്കുന്ന രത്നം അകത്ത് ചെത്തി അവനെ കഴുകി പ്രഭ ഉണ്ടാക്കുന്ന ജോലിയേ ഉള്ളു ഗുരുനാഥൻ എന്നാണ്. നേരെ മറിച്ച് വെറും കണ്ടെടുത്തിട്ട് എത്ര ചെത്തിയാലും അതിൽ പ്രഭ ഉണ്ടാവില്ല. അതാണ് ശിഷ്യനായതെന്ന് പറയാൻ കഴിയും. രത്നമുള്ള ഒരു ശിഷ്യനെ കിട്ടുക എന്നുള്ളതാണ് ഗുരുനാഥന്റെ ഭാഗ്യം. പ്രഭ നമ്മുടെ ജനനഗുണ ജന്മഗുണം തലച്ചോറിന്റെ ഗുണം എന്നൊക്കെ പറയില്ലേ, അതിനെ തന്നെയാണ് ഈ പ്രഭ എന്ന് പറയുന്നത്. അപ്പോ ആദ്യ ആചാര്യനിലേക്ക് ഒന്നുകൂടി പോയാല് ആദ്യ ആചാര്യനിലേക്ക് ആദ്യ ഗുരുനാഥനിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ ആദ്യകാല ശിക്ഷണം നമുക്ക് ഈ തെക്കൻ സമ്പ്രദായത്തിലെ ആദ്യകാല ശിക്ഷണത്തെ പറ്റി ഞങ്ങളുടെ ഈ തെക്കൻ ഇവിടെ ഈ സമ്പ്രദായത്തിന് ശരീരത്തിന്റെ രൂപപ്പെടുത്തലിന് ഭംഗി കുറവുണ്ടായിരുന്നു. ആവശ്യമില്ലാത്തടത്തൊക്കെ വായു പിടിക്കലും ബഹളമൊക്കെ ആയിട്ട് ആ ഒരു കാലത്തെ അഭ്യാസ രൂപം അതായിരുന്നു. ആ ജാതി കാര്യം വരുമ്പോ കപ്പിളിക്കാട സമ്പ്രദായം ആ ചെങ്ങന്നൂരാശാന്റെയൊക്കെ സമ്പ്രദായം അനുസരിച്ച് ശരീര രൂപപ്പെടുത്തലിന് ഇത്രയും ഒരു നിഷ്കർഷയില്ലായിരുന്നു ഇവിടുത്തെ അഭ്യാസത്തിന്. അതുകൊണ്ടായിരുന്നു ഒരു ഗ്രാമ രൂപം പോലെ. അപ്പൊ ഈ ആദ്യകാലത്തെ അഭ്യസനം പുറപ്പാട് പഠിപ്പിക്കുക അങ്ങനെ ആണല്ലോ തുടങ്ങുന്നത് ആദ്യം സാധനം കാലുകളും അത് കഴിഞ്ഞ് പുറപ്പാടും തോടയും പുറപ്പാടും തോടയും കഴിഞ്ഞ് പുറപ്പാട് അങ്ങനത്തെ വേഷം അങ്ങനെ അന്ന് പഠിക്കുന്നത് ഒക്കെ ഇവിടെ ഇവിടെ വരുന്നു തന്നെ. ആ കാലത്തും ഇതേ രീതിയിലുള്ള അഭ്യസനം തന്നെയായിരുന്നു. അതെ അതെ അല്ല അത് അതന്നെ ഇവിടെ പിന്നെ ഉള്ള പ്രയോഗമാണല്ലോ നമ്മളെ കലകൾക്ക് എല്ലാം തന്നെ മറ്റേ പൈറ്റിനായാലോടല്ലേ എല്ലാത്തിനും കായികമായി ഒരുപാട് ജോലി ചെയ്യേണ്ടതിന് എല്ലാം വെളുപ്പാങ്കാലം എന്നുള്ളത് എല്ലാവരും നിർബന്ധമായിട്ട് വെച്ചിരിക്കുന്ന സാധകത്തിന് ആ സമയം കൊള്ളാവും. നിശ്ചലമായ സമയം നല്ല അന്തരീക്ഷം ഇത് വെളുപ്പിനെല്ലാം കിട്ടും. അപ്പൊ ഒരു 3 മുതൽ 9 ഒമ്പത് തന്നെ എല്ലാത്തിനും തടി ഇളകും. പിന്നെ പോയി എത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു 8 മണി വരെ ഉള്ള പണി യാത്ര. മുഖത്തിനോടുള്ള അഭ്യസന രീതി അതൊക്കെ ഉണ്ടായിരുന്നു. ഉപാങ്കാർ ഈ കണ്ണ് സാധകം അതൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അത് അതൊരു സമയം വെച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റാൽ വായില് പടഞ്ഞിരുന്ന് പിന്നെ കണ്ണ് സാധകവും പുരിയളക്കലും കരുത്തളക്കലും ഇങ്ങനെ കുറെ ഐറ്റങ്ങൾ ചെയ്തിട്ട് അവിടെ എണീക്കാൻ അനുവദിക്കും. ആദ്യം അങ്ങനെയുണ്ട് ഗുരുനാഥന്റെ വീട്ടിലെ അഭ്യാസങ്ങളിൽ. കലരിയുടെ രീതിക്ക് രാവിലെ എണീച്ചാൽ പിന്നെ ചാട്ടം വേണം അങ്ങനെ തുടങ്ങുകയും പിന്നെ വൈകിട്ടേ ഉള്ളൂ കണ്ണ് സാധകമൊക്കെ. വൈകിട്ടായിരുന്നു കണ്ണ് സാധകം. വെളുപ്പിനെയുള്ള കണ്ണ് സാധകം ഗുരുവിന്റെ കൂടെ താമസിക്കുന്ന കാലത്ത് എഴുന്നേറ്റാൽ ഈ കാലസാധകമൊന്നുമല്ല പിന്നെ. അപ്പം നെയ്യടയൊക്കെ കൊതുക്ക് രൂപപ്പെടുത്തൽ രാവിലെ എഴുന്നേറ്റാ പായിൽ നിന്ന് തന്നെ കണ്ണ് സാധകം നടത്തണം എന്നാണ്. പിന്നെ ഈ ചെങ്ങന്നൂരാശാന്റെ ശിക്ഷണത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ചെങ്ങന്നൂരാശാനിലേക്ക്? വലിയ പരിശ്രമം വലിയ കാര്യമായിരുന്നു. ഒരുപാട് ബദ്ധപ്പാടും ഉണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് അകലെയല്ലേ നാട്. എന്റെ മൂത്ത ജ്യേഷ്ഠൻ ദിവാകരനായിരുന്നു പറയും. അദ്ദേഹത്തിന്റെ മകനായിപ്പം വിളിച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹം സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ കഥയെല്ലാം പറഞ്ഞു തന്നതുകൊണ്ട് ഒരു 10 വയസ്സ് കൊണ്ട് ഞാൻ കഥകൾ കാണാൻ അരങ്ങിട്ട് നിൽക്കുകയായിരുന്നു. കഥയറിയാം. പിന്നെ ജ്യേഷ്ഠൻ തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ കൊണ്ട് നടന്നതും. അതോടും പുറവും നാഭവും പിള്ള എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ബന്ധു കലാമണ്ഡലത്തിലെ ആശാ ചെങ്ങന്നൂരാശാനക്കാരൻ സീനിയറായ ഒരു നടനുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് കുറച്ച് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കൊട്ടാരത്തിൽ ചെന്നു സേവ കൂടി ഒരാളെ 5 രൂപ കൽക്കൂലി കൊടുത്തിട്ട് എന്നെ കൊണ്ട് ഉറപ്പാട്ടൊക്കെ പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് അമ്മാവനെ കണ്ട് കാര്യം അമ്മാവനെ തുറമാസം പിള്ളാശാൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ കണ്ട് പറഞ്ഞു ഇങ്ങനെ ചെങ്ങന്നൂരാശാനോടൊന്ന് പറയണോ എന്ന് പറഞ്ഞ് ആശാൻ വലിയ ബഹുമാനമുള്ള ആളാണ് തുറമാസം. അപ്പൊ പറഞ്ഞു എന്റെ ഒരു കുഞ്ഞാക്കൂടെ നേരെയാക്കണോ എന്നൊക്കെ പറഞ്ഞു. അതിനെന്താ വർഷകാലത്താണ് പോരട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ആ വർഷകാലായപ്പം ഇവിടുന്ന് പാളയിലൊക്കെ ചോറുമൊക്കെ പൊതി കെട്ടി അന്നങ്ങനെയല്ലേ പാലപ്പോ വണ്ടിയൊക്കെ വളരെ കുറവല്ലേ. ചെന്നു ചെന്നു ചെന്നപ്പോ ആശാൻ വേറെ സ്ഥലത്ത് അഭ്യാസത്തിന് പോവുക.
അവിടെ ചെന്ന് കയറിയത് എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് പോരാനാ ചേട്ടൻ ഇവിടെ ഒരുങ്ങി എല്ലാവരോടും പറഞ്ഞു പോയിരിക്കുന്നു. അവിടെ ചെന്നപ്പം വേറൊരു സ്ഥലത്ത് അദ്ദേഹം ഉണ്ട്, അവിടെ വന്നാൽ സൗകര്യമായിരിക്കും എന്നാ പറയുന്നു. ഞങ്ങൾ അവപ്പാടെ അപ്പോഴേ തളർന്നു. അതിൽ ഇവിടെ ഞാൻ വന്നപ്പോ അപ്പൊ അവിടെ പോകുന്നതിന്റെ സമയത്തിന് ഇത് എടുത്തയക്കാം എന്ന് പറഞ്ഞ് അഡ്രസ്സും കൊടുത്തിട്ട് പോന്നു. ആശാൻ അങ്ങോട്ട് പോകുമ്പോ ആശാന്റെ ഭാര്യ കൂടെ അമ്പലത്തിൽ വെളുത്തോളെ തൊഴാൻ പോരുമ്പോ അമ്മ പറഞ്ഞു, എന്നെ കണ്ടിട്ട് അപ്പോൾ അവർക്കെന്തോ ഒരു പ്രത്യേകതയാ തോന്നി. ഏ ആ അവിടെ നിന്ന് തെക്കുന്ന ഒരു കുട്ടി വന്നിരുന്നെ അതിനെ കൂടെ എടുത്തയക്കാമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. ഓ അങ്ങനെ ആരോടെന്തെല്ലാം പറയുന്നത് എന്ന് എന്റെ ഗുരുനാഥനാണ്. അതങ്ങനല്ല കുട്ടി കൊള്ളാം, എന്നാ ചെല്ലനോട് പറഞ്ഞു ആശാന്റെ മകൾ എടുത്തയച്ചേക്കാൻ പറഞ്ഞിരുന്നു. എടുത്തു വന്നു ഇവിടുന്ന് കാരിച്ച വന്ന് ഞാൻ ചേട്ടനും കൂടെ അവളെ ഈ തൂവരാന്ന് പറയാ അടൂര് അയാൾക്ക് ആനയങ്ങളുള്ള ഒരു വീടാ, അവിടെ അഭ്യാസം പോയിരിക്കുക. അവിടെ ചെന്നു അപ്പോ ഒരു ഹോട്ടലുകാരുണ്ട്, കുട്ടികളും ഉണ്ടായിരുന്നു കൂടെ. ആ ഹോട്ടലിൽ ഒരു മാസത്തെ കാശും കൊടുത്ത് അവിടെ നടത്തി കേട്ടം പോയി. അത് കഴിഞ്ഞ് അഭ്യാസം തുടങ്ങി. അതിന് മുമ്പ് ഞാൻ വിയർക്കാൻ വിഷമമായിരുന്നു. ചെന്നവരെ ഞാൻ തൊട്ടമ്പം വിയർക്കല്ലാതെ ഒന്നുമില്ല. ആ സ്ഥാനങ്ങളിൽ വായു വരുമ്പോഴല്ലേ വിയർക്കും. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി മരക്കം കപ്പയില്ലേ, കപ്പയറിയാം അതിന്റെ ഇലയിലെ മഞ്ഞുള്ളൊക്കെ നേരിട്ടോണ്ടാ തിരുമണമെന്ന് വിയർക്കണം. ചെന്നമ്മൂരാശാൻ കയ്യിൽ തൊട്ടോ പിന്നെ വിയർപ്പിന് എവിടെ ഒന്നും പോണ്ട, വിയർപ്പ് ഒഴിവ് തന്നെ. അത് അഭ്യാസ രൂപത്തിന്റെ ആ ഒരു പ്രത്യേകതയാണ്. ഈ ആദ്യത്തെ ഗുരുനാഥന്റെ അഭ്യസന ക്രമവും ചെങ്ങന്നൂരാശാന്റെ അഭ്യസന ക്രമവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറയാം. അതിപ്പോ ഇത്രയൊക്കെ പറയാനുള്ളൂ. അഭ്യാസ ക്രമം എല്ലാവരും ഒന്നാണ്, അതിന്റെ നിലയുടെ രൂപവും അതൊക്കെ കൂടുതൽ അത്രയും സ്വാധീനമുള്ള ആളല്ലായിരുന്നു ഇവിടുത്തെ സമ്പ്രദായത്തെ. പിന്നെ അവരെ ഇങ്ങനെ ധാരാളം വേഷം കെട്ടി ആട്ടക്കാരാകുന്ന ഒരു സമ്പ്രദായം ഈ തെക്കൻ നാട്ടിലുണ്ടായിരുന്നു. അത് കാരണം യൂത്രെല്ലാം തോർന്നുപോയി ഈ ഭാഗത്ത്. അങ്ങനെ ഒരു അടുത്തം വടക്കൻ സമ്പ്രദായത്തിന് ആ പിടിച്ചു കെട്ടി ഇവിടെ ഇരിക്കുന്നോണ്ടുള്ളത് പോലെ ഇപ്പൊ ഞങ്ങളുടെ സമ്പ്രദായത്തിൽ തന്നെ ചോർന്നു പോയിട്ട് ഒരുപാട് കപ്പിളിഞ്ഞാടം തന്നെ ഒരുപാട് ചോർന്നു പോയിട്ട് അറിയില്ല. ബലമായ ചുറ്റുപാടില്ലാത്തതിന്റെ പേരില്ല അത്. അതിലേക്ക് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അത് തന്നെയാണ് അഭ്യാസ രൂപത്തിന്റെ കാര്യവും പറഞ്ഞത്. അതെ, അവിടുത്തെ അഭ്യാസം ആശാന്റെ അടുത്ത് ഇന്ന് കഴിഞ്ഞപ്പോഴാണ് അഭ്യാസത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാവും. ആശാൻ കടുത്ത ശിക്ഷയൊക്കെ ഉള്ള ഒരു ആശാനായിരുന്നു. എന്റെ ആശാന്മാരും എന്നെ തല്ലിയിട്ടില്ല. ഇല്ലല്ലേ, ഞങ്ങളാരെയും തല്ലിയിട്ടില്ല. തല്ലിയെ പഠിക്കൂ എന്ന് പറയുന്നവർക്ക് ഒരു അവമാനമാണ് ഞങ്ങള്. ഞാനും ഒരു അടിയും കൊള്ളാതെ പഠിച്ചയാളാ. ഏതായാലും ഈ കഥകളി പോലുള്ള കല തല്ലി പഠിപ്പിക്കണം എന്ന് പറയുന്ന ആശയം ശരിയല്ല എന്നാണോ? ശരിയല്ല, ഒന്നും തല്ലി പഠിക്കുന്നത് ശരിയല്ല. തല്ലിയുണ്ടവനെ തന്റെ രൂപവും പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാ തല്ലാൻ പാടില്ലെന്നാ കുട്ടികളെ, മക്കളായാലും ശരി ശിഷ്യന്മാരായാലും. അപ്പോഴ് അവരൊരു തന്നെത്താനെ ചിന്തിക്കാറായി തുടങ്ങി അവരെ ഉപദ്രവിച്ചാൽ അത് അവരുടെ മനസ്സിൽ തട്ടും. ആവശ്യമില്ലാത്ത എന്തിനാ അടിക്കുന്നേ? അടിച്ചാൽ കൊള്ളുന്നവരാണെങ്കിൽ വേണ്ടില്ല, പ്രയോജനം ഉള്ളവനെ അടിക്കണ്ട. പ്രയോജനമില്ലാത്തവനെ അടിച്ചാൽ അവൻ പിന്നെ വേറെ എന്തെങ്കിലും തൊഴിൽ പോയിട്ട് ഗ്രാമം ചെയ്യും. അതിന് പേരും ഉപദ്രവം കൂടുതൽ ഉണ്ടാക്കാതിരിക്കുകയല്ലേ നല്ലത്. ഇത് ഗുരുനാഥന്റെ ക്ഷമക്കുറവായി അടി എന്ന് പറയുന്നത്. അയാൾ ദേഷ്യം തീർക്കാനായി അടിക്കുന്നത്. കുട്ടി നന്നാവാനാന്ന് പറഞ്ഞെങ്കിലും രക്ഷപ്പെടാനോ മനസ്സിലായിരിക്കും. അത് എനിക്ക് അനുഭവം അതിന്റെ ഗുരുനാഥം എന്നെ അടിക്കില്ല. രണ്ടുപേരും ചെങ്ങന്നൂരാശാനോ അടിച്ചിട്ടില്ല, ചെങ്ങന്നൂരാശാനോ അടിച്ചിട്ടില്ല, ഞാനും ആരെയും അടിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിച്ച കുട്ടികളും മറ്റു ലോകമില്ലാതെ നിൽക്കുന്നുണ്ടല്ലേ, ഞാനും അതുപോലെ നിൽക്കുന്നില്ലേ. അടി കൊള്ളാതെ പഠിച്ചതുകൊണ്ടല്ല കുഴപ്പം, ആശാൻ അടിച്ചതുകൊണ്ടാണ് ഞാൻ നേരെ എന്ന് പറയുന്നവരുണ്ടാവും. അടിച്ചില്ലെങ്കിൽ അവൻ നേരെ ആവുന്നവനാ, അവന് ശ്രദ്ധയുള്ളവനാ. അങ്ങനെ ആവശ്യമില്ലാതെ അടിക്കുന്നത് അവരോടൊരു ദേഷ്യം തീരാനാ ഗുരുക്കന്മാരുടെ. അത് പണ്ടത്തെ ഒരു ശീലമാണ്, പള്ളിക്കുളങ്ങളുണ്ട് തലക്കിട്ടിട്ട് അടിക്കുന്നത്. ദേഷ്യം വരുമ്പം കൈ തറയിലൊന്നും അടിച്ചേക്കാനാ എന്നോടൊരാൾ ഉപദേശിച്ചത്. നമ്മളെ കൈ നോണ്ട് കഴിഞ്ഞാൽ ആ ദേഷ്യം ഒന്ന് മാറും, പിന്നെ ആ കുട്ടി അടിക്കേണ്ടി വരില്ല. പിന്നീട് ഈ ചെങ്ങന്നൂരാശാന്റെ അഭ്യസനത്തെ പറ്റി പറയുമ്പോൾ അന്ന് ആദ്യ ദിവസങ്ങൾ വേഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അതിന്റെ ഒരു ക്രമം എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ കോട്ടയം കഥകളൊക്കെ പഠിപ്പിച്ചിരുന്നു. കോട്ടയം കഥ ആണല്ലോ ചൊല്ലിയാട്ടത്തിന്, ഞങ്ങൾക്കും കോട്ടയം കഥ തന്നെയാണ്. കളരിയിൽ കോട്ടയം കഥ തന്നെയാണ് പ്രധാനം. അതെ അല്ലെ, ചൊല്ലിയാട്ടത്തിന് നാല് കഥയും പഠിപ്പിക്കും. നാല് കഥയും പഠിപ്പിക്കും.
അപ്പം അതിനുശേഷം പ്രധാനപ്പെട്ട രുക്മിണി സ്വയംവരം അങ്ങനത്തെ കഥകൾ കളരിയിലുണ്ടായിരുന്നു. കൃഷ്ണന്റെ കുട്ടിക്കാലത്തെ ആദ്യത്തെ ഇത് വരുമ്പോ കൃഷ്ണന് പിന്നെ കുറച്ചുകൂടെ രുക്മിണി ഇതിനെയൊക്കെ ചൊല്ലിയാത്ത രൂപമുള്ളത് തന്നെ. അതെ അതെ. പിന്നെ ശിശുപാലൻ അതൊക്കെ രണ്ടാം തരം മൂന്നാം തരമായിട്ട് ഇങ്ങനെ വരും. ഈ രാജസൂയത്തിലെ കത്തിവേഷമായിട്ടുള്ള ജരാസന്ധൻ കത്തി അത് പഠിപ്പിക്കുമായിരുന്നു. അവനെയും വലുതായിട്ടൊന്നും ചെയ്യാറില്ല. ബാണൻ പോലത്തെ വേഷം ബാണനൊക്കെ കളരി ചെയ്യും. ബാണൻ കളരി ചെയ്യും. ഇതും ആ പദങ്ങളൊക്കെ ചൊല്ലിയാണ് ജരാസന്ധൻ നാട്ടങ്ങളൊക്കെ പറഞ്ഞു തരികയൊക്കെ ഉള്ളൂ. പിന്നെ അതിന്റെ രൂപം കണ്ടെടുക്കുകയോ സ്വയം ഉണ്ടാക്കുകയോ ചെയ്തോണം. സ്വയം ഉണ്ടാക്കാൻ കുറച്ച് അനുവാദം ഞങ്ങൾക്കുണ്ട്. എല്ലാം വാർത്ത എച്ചുകൊണ്ട് പോവുകയല്ല. പക്ഷെ അതിന്റെ അവിടുത്തെ രൂപം കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ കാരണം മുഴുവായി പോകും. ഇത് പുറത്തുള്ള പുറത്ത് കാര്യങ്ങളൊക്കെ ഈ പുരാണങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക, കഥകളൊക്കെ കേൾക്കുക, അതൊക്കെ അന്ന് എങ്ങനെയാ സാധിച്ചിരുന്ന ആശാന ഈ കഥകളൊക്കെ മനസ്സിലാക്കാൻ? അന്ന് പുരാണങ്ങളെല്ലാം ഉണ്ടല്ലോ. ഉണ്ടല്ലോ അല്ലെ. ഒന്നു കൊണ്ടുവരാന്റെ ഭാഗം ഇത് മഹാഭാരതം മൂന്ന് വാല്യമായിരുന്നു അന്ന് ഭാഗവതം പോലെ. ഇപ്പൊ ഏഴ് വാല്യം ആക്കിയിട്ടുണ്ട്. ഏഴ് വാല്യം ആക്കിയിട്ടുണ്ട്. അത് ആശാന്റെ അവിടെ നിരന്ന് ഇങ്ങനെ ദിവസവും അതിൽ രണ്ടു മൂന്ന് പരിവർത്തി ആ മഹാഭാരതം വായിച്ചു. ചെങ്കുരേശന് അതൊക്കെ നിഷ്കർഷകളുണ്ടായിരുന്നു. സന്ദർഭങ്ങളും എല്ലാം നല്ല നിക്ഷേപം. അന്ന് പരിശ്രമം ആണല്ലോ. പുരാണവും കവി അറിയാതിരുന്നാ കഥകളി കാണാൻ എങ്ങനെ നേരെയുള്ളൂ? കവി എന്ത് പറഞ്ഞിരിക്കുന്നു അറിയണം, പുരാണത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അറിയണം. പുരാണമാണെന്നും പറഞ്ഞ് നമ്മള് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ അപകടം വരും. കവിക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതിനെ മാറ്റിയെടുക്കാൻ. അപ്പൊ കവി ഉദ്ദേശിച്ചതിനെ നമ്മൾ ഖണ്ഡിക്കാൻ പാടില്ല. കവി ഉദ്ദേശിച്ചെടുത്ത് ദോഷം വരാതെ പുരാണത്തിലുള്ളത് നമുക്ക് കൈകാര്യം ചെയ്യാം. ഇത് രണ്ടും കൂടി രൂപപ്പെടുത്തി പോകണം. ഇനി വീണ്ടും നമ്മുടെ ആ കാലത്തേക്ക് വരാം. അപ്പം ആശാൻ ആദ്യകാലത്ത് ആദ്യവസാന വേഷങ്ങൾ കെട്ടിത്തുടങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ കെട്ടിയിരുന്ന വേഷങ്ങൾ എന്തായിരുന്നു? ഞാൻ ആദ്യകാലത്ത് കെട്ടിയിരുന്നത് ഞാൻ പരമശുരൻ ആശാന്റെ കൂടെ നടക്കുന്ന കാലത്ത് തന്നെ രാജസൂയത്തി കൃഷ്ണൻ, കംസവത്തി കൃഷ്ണൻ, ദുര്യോധനവത്തി കൃഷ്ണൻ, ജയന്തൻ, പിന്നെ സ്ത്രീവേഷങ്ങള് നരകാസുരത്തിലുള്ളത് വരെ കിട്ടിയിരുന്നു. രണ്ടാം തരം സ്ത്രീവേഷങ്ങളും അവസാന സ്ത്രീവേഷങ്ങളും വരെ അമ്മയെ കൈകാര്യം. കെ പി എസ് മേനോന്റെ പുസ്തകത്തിൽ ആശാൻ ഒരു സ്ത്രീവേഷം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം ശ്രീവേഷത്തിന് ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാനും കണ്ണാരനായിരുന്നു മാത്രമേ ഉള്ളൂ കേരളത്തിൽ. ശിവശങ്കര ചേട്ടൻ ഡാൻസ് ഒന്നും പറഞ്ഞ് അങ്ങ് പോയി. മമ്പും കണ്ണാരനായാലും ഞാനും ആയിരുന്നുണ്ടായിരുന്നത്. അതിന് മമ്പ് അപ്പോൾ കഥകളി ഇന്റർനെറ്റിൽ നിന്ന് പൂക്കളാണ്. ഡാൻസ് ഒന്നും പറഞ്ഞ് ഞാൻ പോയി മൗനാകന്റെ കൂടെ ഒക്കെ അങ്ങ് പോയി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളു അംഗീകരിക്കപ്പെട്ടത്. അവിടെ ഒരു ബാലകൃഷ്ണൻ ആയിരുന്നു നമ്മുടെ രാമകുട്ടിയാരുടെ ഒക്കെ കൂടെ ഒറ്റപ്പാലത്തെ ബാലകൃഷ്ണനായ അയാളുടെ വേഷത്തിന് ഞങ്ങളുടെ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഗോവന് മുഖവാ വേഷത്തിന് ഞങ്ങൾ രണ്ടുപേരായിരുന്നു അംഗീകാരം. ചൊല്ലിയായിട്ട് നമ്മയൊരു വേലയായിരുന്നു. അങ്ങനെ മൂന്ന് ശ്രീവേഷക്കാർ മാത്രം കേരളത്തിൽ ഓടിയ കാലമുണ്ട്. അപ്പോഴാണ് കൃഷ്ണനായി ചേട്ടൻ്റെ ഈ അറിവും ചേട്ടന്റെ ഭൂതന്നിയും ഒക്കെ വരലും ഞങ്ങളുടെ ഉഷയിത്തള്ളകള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും. പിന്നെ ഒരുപാട് അത് ചെങ്ങന്നൂരാശാന്റെ കൂടെ നടക്കുന്ന കാലത്താണ് ഈ സാഹചര്യങ്ങളൊക്കെ. ധർമാനകൻ എത്ര കെട്ടിയിരിക്കുന്നത് ഓർമ്മയില്ല. കൃഷ്ണനായാലും ധർമാനായാലും ഞാനും അത് കഴിഞ്ഞ ആശാന്റെ രാജീവമാണ്. ഈ ധർമാനന്ദനായിരിക്കും കൃഷ്ണൻ. അങ്ങനെ ഒരു ഒരു വലിയ ഒരു പതിനെട്ട് പത്ത് കൊല്ലാതെ അങ്ങനെ നിരന്ന് ഓടിയ കാലമാണ്. കുട്ടപ്പക്കുറുപ്പിന്റെ പാട്ടിന്റെ കാലമാണ്. വലിയ സംഗീതജ്ഞനായിരുന്നു അല്ല ചേർക്കള കുട്ടപ്പക്കു. അതിനുശേഷമാണ് ഈ ശിവരാമനാശാനൊക്കെ എന്നെക്കാളൊരു ഏഴ് ടു വയസ്സിന്റെ വ്യത്യാസം. ആ മാറ്റം വളരെ മാറ്റമാണ്. മാധവൻകുട്ടിയും ശിവരാമനും ഇങ്ങോട്ട് ഉയർന്നു വന്നപ്പോ ഞാൻ അതിനെ അവിടെ നിന്ന് പിന്നോട്ട് ഇങ്ങ് മാറി. അപ്പോഴത്തേക്ക് എന്റെ വേഷത്തിന് മുഖത്തിന്റെ ഈ നീളം കൊണ്ട് ഇച്ചിരി ഒടിവ് വന്നപ്പോ വേഷത്തിന് ഭംഗി എനിക്ക് തോന്നി. ജനങ്ങൾ വിടുന്നില്ല, ഞാൻ സ്വയം പുറന്നോട്ട് മാറി. അപ്പോഴത്തേക്ക് അവര് രണ്ടുപേരും നല്ല തിളക്കത്തിൽ ഇങ്ങോട്ട് വന്നില്ലേ. ആശാന്റെ ചെറുപ്പത്തിൽ കൃഷ്ണനാരാശാന്റെ ഒക്കെ ഒരു വളർച്ചയുടെ ഒരു കാലഘട്ടമൊക്കെ ഇല്ലേ ആശാൻ നേരിട്ട് കണ്ടുപോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 15-16 വയസ്സിലാണ് കൃഷ്ണനായരെ കാണുന്നത്. അവിടെ ഒരു അഭ്യാസമുണ്ടായിരുന്നു. കുഞ്ഞമ്മണി കലാശാൻ വന്നിട്ട് ഞങ്ങളെ ഗുരുമനാല് പേരെ രണ്ടു മാസം പഠിപ്പിച്ചായിരുന്നു. തിരുച്ചി കുഞ്ഞമ്മണിക്കർ എന്ന് പറയുന്ന കലഹംസ് അദ്ദേഹം തന്നെ ചൂണ്ടായിരുന്നു. അദ്ദേഹം പ്രവാഹനം ഉപയോഗിച്ച് അദ്ദേഹം ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചായിരുന്നു ഒഴിഞ്ഞിരുന്നു എന്നൊക്കെ കൂടെ.
അന്ന് അതിന്റെ സമാധാനത്തിന് അദ്ദേഹത്തിന് കുറെ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി അവർ ടിക്കറ്റുകൾ വെച്ചു. അന്ന് ഇവിടെയൊക്കെ വലിയ ടിക്കറ്റുകൾ നടക്കുന്ന കാലം, രാത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ടിക്കറ്റുകൾ. അപ്പോ ജപ്പാൻകാരിക്ക് കാണാനാണത് പരിപാടി. അദ്ദേഹം അഭ്യാസം വെച്ചതും ഈ കളി നടത്തുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ജപ്പാൻകാരിയുണ്ട്. അതായത് പപ്പു ഡാക്ടറില്ലേ, അതെ, നമ്മുടെ നാരായണഗുരുവിന്റെ പപ്പു ഡാക്ടറുടെ മകൻ ഒരു രാജ്യപേര് ക്ലേ ഫാക്ടറി മാനേജരായിട്ട് വന്നിരുന്നു. അയാളെ ഭാര്യയാണ് സേട്ടപ്പോ എന്ന് പറയുന്ന ഈ ജപ്പാൻകാരി. അവർക്ക് കാണാനായിരുന്നു ഈ അഭ്യാസവും ഒക്കെ. അവിടെ വെച്ചാണ് ഞാൻ ആദ്യം കൃഷ്ണനായ കാണുന്നത്. അവിടെ ഈ സമാപനത്തിന് കൃഷ്ണനായരുടെ ഭൂതലി രൗദ്രഭീമൻ, ചെങ്ങന്നൂരാശാന്റെ ദുര്യോധനൻ, ചമ്പക്കുളത്തിന്റെ ശാസനൻ, കുടമാളൂരിന്റെ പാഞ്ചാലി, ഇങ്ങനെ ആ ദുര്യോനോഭം കഥ കൃഷ്ണനായരുടെ രൗദ്രഭീമൻ കൊടുക്കും. അപ്പൊ എനിക്ക് വേഷമില്ല, ഞാൻ ഇവരുടെ ഇടയിൽ കൊണ്ട് എന്നെ കൈ കൊണ്ടിറക്കാവില്ലേ, ഈ ജൈവരന്റെ ജപ്പാൻകാരുടെ ഇടയിൽ എന്നെ വെച്ചോണ്ടിരിക്കുകയല്ലേ, കളി കാണാൻ മുമ്പിൽ ഇരിക്കുക. പൂതന്നെ അവിടെ വന്ന ആളുകൾ അത്രയും അങ്ങോട്ട് ആഗ്രഹിക്കില്ല. ഒരുവിധപ്പെട്ട പെണ്ണുങ്ങൾക്കൊന്നും ചിലപ്പോൾ മുഖത്തോട്ട് നോക്കിയിരിക്കാൻ ധൈര്യമില്ലാതെ വരുവ. അത്ര നാടകത്തിലായിരുന്നത് കൃഷ്ണനായരുടെ അഭിനയത്തിന്. കൊടുക്ക പന്തടി, നർത്തകരെ കളിച്ച് പന്തടിച്ച് പന്ത് തട്ടി ഒരു വേറെ പിടിച്ചു നിന്ന് കണ്ണുകൊണ്ട് ആ പന്തണ്ണ് പോയി വീണ് കുതിച്ചു പോകുന്നതൊക്കെ ഒന്ന് കാണിച്ചു. ഞാൻ തിരിഞ്ഞ് പറഞ്ഞോട്ട് പോയി പന്ത് എവിടെ പോയി. അപ്പൊ എനിക്ക് തോന്നി അല്ലയോ പന്തില്ല. അപ്പൊ നോക്കിയപ്പോ മുമ്പിൽ ഇരുന്നവരുടെ എല്ലാം മുഖം പറഞ്ഞോട്ടാ. ഓ അട്ടിച്ചങ്ങോട്ട് എഴുന്നേറ്റ് ഒറ്റ പിടിച്ചവിടെ നിന്ന് കണ്ണുകൊണ്ട് ഞാൻ ഊരുണ്ട് ആ തീരുണ്ട് അന്ന് അറ്റത്ത് പോയി പന്ത് കാറിൽ മുഴുക്ക തിരിഞ്ഞ് പറഞ്ഞോട്ട് നോക്കി. അതായിരുന്നു കൃഷ്ണനായര്. അങ്ങനെ ഞാൻ ആദ്യം അമ്മയുടെ ഒരു കൂടനെ കാണും.